വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സാപ്പ് നൗ 9633888575. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞങ്ങളൊരു ടെലിഗ്രാം ഗ്രൂപ്പുണ്ട് കുട്ടി സ്റ്റോറീസിൻ്റെ, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളെല്ലാവരും അതിനകത്ത് ജോയിൻ ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് വീഡിയോസ് ഷെയർ ചെയ്യാം, ചാറ്റ് ചെയ്യാം. ഞങ്ങൾ കുട്ടി സ്റ്റോറീസ് ടീം എല്ലാവരും അവിടെ അവൈലബിൾ ആയിരിക്കും. വെൽക്കം ടു അവർ ഫാമിലി. ഇല്ല, ഇന്നിവിടെ മഴയൊന്നും ഇല്ല. ആ ചൂട്, എല്ലായിടത്തും നല്ല ചൂടാ. മോള് കഴിച്ചോ? ആ മോളെ, ദാ ചേച്ചിയാ. ഹലോ ചേച്ചി, പറ. അയ്യോ, ടീച്ചർക്ക് തന്നെ മനസ്സിലായില്ലേ ഞാൻ ആൽബിൻ? വടകര ഹൈസ്കൂളിൽ വെച്ച് ടീച്ചർ പഠിപ്പിക്കാൻ ശ്രമിച്ച ആൽബിൻ പി പി ഞാനാ. എന്താടാ താമസിച്ചേ? സമയം 10 കഴിഞ്ഞല്ലോ. ഇച്ചിരി ലൈറ്റ് ആയി പോയി ടീച്ചറെ. സമയത്ത് വരത്തുമില്ല, ഒന്നും പഠിക്കത്തുമില്ല. കൊള്ളാലോ, നീ അങ്ങ് മാന്യനായി പോയല്ലോ. ടീച്ചർക്ക് വലിയ മാറ്റൊന്നും ഇല്ലാത്തതുപോലെയൊക്കെ തന്നെ. പ്രായം 58 ആയേ. അല്ല, അതൊക്കെ പോട്ടെ. എന്താ വരവിന്റെ ഉദ്ദേശം? അത് എന്താടാ, വല്ല കല്യാണക്കാരിയായിരിക്കും. ടീച്ചർക്ക് മനസ്സിലായി. അല്ലാതെ നീ ഒന്നും എന്നെ കാണാൻ വരില്ലല്ലോ. കഴിഞ്ഞ ആഴ്ചയും വന്നിരുന്നു ഒരുത്തൻ. കേറി വാ. അങ്ങനെ ഏതെങ്കിലും ഒരുത്തനാണോ ടീച്ചറെ? ഞാൻ നിന്നെ അല്ലടാ മണ്ടാണോ. നിന്നെ ഞാൻ അങ്ങനെ. മോളെ, ചായ ഉണ്ടോ? ഇല്ല മേ, വെക്കാം. ആ, നീ ആദ്യമായിട്ടല്ലേ ഇവിടെ വരുന്നത്? അതെ. പഴയ വീട്ടിൽ വന്നിട്ടുണ്ട് അല്ലേ? പിന്നെ എന്തൊക്കെയാ വിശേഷം? എന്താ പരിപാടി? ഞാനിപ്പോ കാനഡയിലാണ്. പിന്നെ നാട്ടിൽ ചെറിയ ബിസിനസ്സായിട്ട് ഇങ്ങനെ പോണു. നോക്ക്, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, നിന്നോട് ഇങ്ങനെ നോണ പറയരുത്. എന്റെ പോലെ ഞാൻ സത്യമായിട്ട് കാര്യമായിട്ട് പറഞ്ഞത്, ഞങ്ങള് ഫാമിലിയായിട്ട് കാനഡ ആയിരുന്നു എന്ന് വിശ്വാസമായില്ല. ആ, എന്തായാലും നന്നായി വാ. ആ, താങ്ക് യു. ആ ടീച്ചർ കാനഡയിൽ പോയിണ്ടോ? ഇല്ല. എന്താ? ആ, വിസയ്ക്ക് എടുത്ത വെച്ച ആവശ്യം വരും. ഒന്ന് പോടാ. അതെ, നിന്റെ കൂടെ പഠിച്ചിരുന്ന ആദിത്യനൊക്കെ ഇപ്പൊ എന്താ ചെയ്യണത്? അവനൊക്കെ ക്ലാസ്സിൽ വരുന്ന കാണാൻ തന്നെ എന്തൊരു ഐശ്വര്യമായിരുന്നു. കുളിച്ച് നല്ല വൃത്തിയായി, കുറിയൊക്കെ തൊട്ട് നല്ല ദൈവഭയം. അതെ അതെ, 2 വർഷം മുമ്പേ ഉത്സവത്തിനെ കണ്ടായിരുന്നു. ഉത്സവം കഴിഞ്ഞിട്ടേ ആനക്ക് പഴം കൊടുക്കാൻ വേണ്ടി പോയതാ. ആന കാല വരെ നിലത്തടിച്ചാ കേട്ടത്. പിന്നാണ്ട് ശുണ്ടി പഴയിട്ട് ആനയുടെ ഫ്രണ്ടിലേക്ക് എന്താ ഞാനതിനെ കളിയാക്കണ പോലെ ആനക്ക് തോന്നുള്ളൂ. അതും പാപ്പായില്ല എത്തുമ്പഴേ. ജീവിച്ചിരിപ്പുണ്ടോന്നു അറിയില്ല, കുളിച്ചു കുറിക്കുന്നോട്ടൊക്കെ ഇരിപ്പുണ്ടാവും. എന്തിനാടാ നല്ല കൊച്ചിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയണേ? ഞാനെന്ത് പറയാനാ, ഞാൻ അവനെ അറിയ പോലും ആരവൻ ഏതവൻ. ഓ, പിന്നെ നിന്നെയൊക്കെ എല്ലാരും ഓർത്തിരിക്കും. അതുപോലെ ഓരോന്നാണല്ലോ ഒന്ന് കാണിച്ചു വെച്ചത്. അതിന് നീ ചിരിക്കണ. പിന്നെ ചിരിക്കാതെ പിന്നെ ആകെപ്പോട്ടെ, വന്നായിരുന്നു എനിക്ക് കിടക്കാം. വീഡിയോ ഞാൻ കല്യാണം വിളിക്കാൻ വന്നതല്ല. പിന്നെ കല്യാണം ആലോചിക്കാൻ വന്നതാ. ഞാനും സൗമ്യയായിട്ട് ഇഷ്ടത്തിലാണ്. 2 വർഷമായിട്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ടീച്ചറോട് ഒന്ന്
സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. അമ്മ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. മിണ്ടരുത്. നീ ഇതുപോലുള്ള വായു നോക്കിയുള്ള നിന്റെ പുറകെ നിന്ന് പ്രേമിക്കാതിരിക്കാനാണ് കഷ്ടപ്പെട്ട് ഞാൻ നിനക്ക് മൂന്നാറിലെ കോട്ടര കോളേജിൽ അഡ്മിഷൻ എടുത്തത്. ഇൻസ്റ്റാഗ്രാം എല്ലായിടത്തും ഉണ്ടല്ലോ അമ്മേ. വേദനിച്ചോ ടീച്ചറെ? ടീച്ചറെ, അപ്പൊ സൗമ്യ ടീച്ചറുടെ മോളാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ അറിഞ്ഞു വന്നപ്പോ താമസിച്ചു. എന്ത് താമസിച്ചു? അമ്മേ, ഞാൻ ആദ്യം ആൽബം ചേട്ടനെ പ്രപ്പോസ് ചെയ്തെ. നീ എന്ത് കണ്ടിട്ടാ മോളെ ഇവനെയൊക്കെ? ടീച്ചർ ആ വർത്താനം പറയരുത്. എന്നെ ടീച്ചറെ ടീച്ചറിലെ പണ്ട് പറഞ്ഞ് പഠിപ്പിച്ചത് നിങ്ങൾ ആമ്പിള്ളേര് പെമ്പിള്ളേരെ പറ പോകരുത്, അവരും നിങ്ങളെ പറ വരുന്നൊക്കെ. അതിനുവേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഉയർന്ന ജോലി, വരുമാനം, സമൂഹത്തിൽ വല നല്ല പെരുമാറ്റം എന്നൊക്കെ ടീച്ചർ പറഞ്ഞിട്ടെന്ന് എല്ലാവരും ചിരിച്ചുകൂട്ടാ. ഞാൻ മാത്രം സീരിയസ് ആയിട്ട് എടുത്തോളൂ. അതുകൊണ്ട് എന്താ, എനിക്ക് നല്ലൊരു പെണ്ണ് കിട്ടില്ലേ? ടീച്ചർ നല്ലൊരു മരുമോനെയും. എന്തൊരു അനുസരണ. ടീച്ചർ എന്താ മനസ്സ് വിചാരിക്കണമെന്ന് എനിക്കറിയാം. ഞാൻ പറയട്ടെ, നിന്റെ ചേച്ചി ഇത് അറിയുമ്പോ എന്നോട് എന്ത് പറയുന്ന ആലോചിച്ചിട്ട. ചേച്ചിക്കറിയാമ്മ, ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ചേച്ചിയുടെ ആരോഗ്യം അമ്മയ്ക്ക് അറിയില്ലേ? എനിക്കെങ്കിലും എന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കണം. അമ്മ സമ്മതിക്കണം പ്ലീസ്. സമ്മതിക്ക് പ്ലീസ്. നന്നായി ഒന്നൂടൊന്ന് ആലോചിച്ചിട്ട് പോരെ. അയ്യോ ടീച്ചറെ, ഞാൻ നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാണ്. നിന്നോടല്ല, എന്റെ മോളോടാ ഞാൻ ചോദിച്ചേ. അമ്മ, ഞാൻ എല്ലാ കാര്യവും ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുന്ന അമ്മയ്ക്ക് അറിയില്ലേ? അമ്മ ചായ കുടിക്കാമേ, തണുത്തു. അത് കാപ്പിയാ, ആൽബിൻ ചേട്ടൻ കാപ്പിയെ കുടിക്കും. അമ്മേ, ചേച്ചിയാ വിളിക്കുന്നത്, ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം. ഭയങ്കര ചൂടി ബിസ്ക്കറ്റ് എടുക്കാം. അമ്മ, മോളെ, ഇതൊക്കെ നീയും അറിഞ്ഞുകൊണ്ടാണോ? അമ്മ, അവളുടെ ഇഷ്ടം അതാണെങ്കിൽ അതൊന്ന് ചെയ്തു കൊടുക്കാം. നീ ഇതെന്തറിഞ്ഞിട്ടാ മോളെ? എന്റെ ലൈഫോ ഇങ്ങനെ, അവളെങ്കിലും ആഗ്രഹിച്ച പോലെ ജീവിക്കട്ടെ അമ്മ. പിന്നെ അവൻ നമുക്കറിയാത്ത പയ്യനൊന്നും അല്ലല്ലോ, പ്രത്യേകിച്ച് അമ്മയ്ക്ക്. ഞാൻ അവരോട് സംസാരിക്കാറൊക്കെ ഉണ്ട്, അമ്മയ്ക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നണ്ട. സമയം അമ്മ പറയാന്ന് ഞാൻ അവരോട് പറഞ്ഞു. നടക്കുമായിരിക്കും.
തുറക്ക്. ഇതെന്താ സംഭവം? ഉറക്കം വായിക്കേ. ടിയർക്ക് ഇതെന്റെ അന്ത്യത്തെ കുത്ത്. മുഴുവൻ വായിക്കടി. എന്റെ ചെക്കര ടീച്ചർക്ക് സ്നേഹം തിരിച്ചറിയാൻ സജർഷതം വേണ്ടെങ്കിൽ സദശരണം തിരിച്ചറിയാൻ സാമീപ്യം എന്തിന്? ടീച്ചർക്ക് ഒരമ്മയുണ്ട്, ഒരു കുറുക്കന്റെ കല്യാണ സമയത്ത് നമ്മളുടെ മേലെ, പിന്നെ ഇളം വെയിലിലും പൊടി മഴയും അതുപോലെ ഏതു കുറുക്കൻ കല്യാണം കഴിച്ചാലും ഞാൻ എൻ്റെ കല്യാണം ഓർക്കും. സ്നേഹ ടീച്ചർ സനോദത്തോടെ കേൾക്കാൻ എന്ന് കുക്കുമ്പോ. ഓ അല്ല, ഈ പേര് നിൽക്കാൻ അറിയാം. ഇതെന്റെ ആദ്യത്തെ കത്ത്.